യുവജനോത്സവത്തിൽ ഇനിയും ഏതെങ്കിലും അതിഥികൾ വരാനിരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇനിയും ഒരാൾ കൂടെ ഈ വേദിയിൽ പങ്കുചേരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം ജനാർദ്ദന ചേട്ടൻ. ചേട്ടാ, ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത, നമ്മളെല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, യുവജനോത്സവം. അതിൽ വളരെ രസകരമായൊരു ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്തത്. എനിക്ക് ഈ ചിത്രത്തിനെ പറ്റി പറയാനുള്ള ഒരു പ്രധാന കാരണഗതി, ഇതിൽ ഒരു മനോഹരമായ സന്ദേശത്തിന് ഒന്നല്ല, പല സന്ദേശങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, ഇതിപ്പോൾ രാവിലെ നമ്മൾ പത്രം എടുത്ത് നോക്കിയ ആദ്യം കാണുന്നത് മയക്കമരുന്ന് അതെങ്കിലും മറ്റത് വരച്ചത്, ഈ ആ കാലഘട്ടത്തിൽ ഈ മയക്കുമരുന്ന് ഇതുപോലെ ഇവിടെ വരുമെന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അത് പിടിച്ചു നിർത്തിയ വ്യക്തിയാണ്. സംശയരഹിതമായി ഞാൻ പറയാം, ലാലിൻ്റെ ക്യാരക്ടർ പറയേണ്ടതുണ്ട്, ഞാൻ ഒരുപാട് ഈ മാതിരിയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അതെല്ലാം മതിയാക്കി നിർത്തിപ്പോന്നതാണ്. അപ്പോൾ ഈ ഇവരൊക്കെ ഈ ഇവരെല്ലാവരും കൂടെ കൂടി അഭിനയിച്ച, നമ്മുടെ കൃഷ്ണചന്ദ്രനും മറ്റുള്ള കുട്ടികളും എല്ലാവരും കൂടെ കൂടി അഭിനയിച്ച, അവരോട് അവരുടെ ഡാഡിയായിട്ട് കൂടിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു, ഞാനിത് കുറേ അഭിപ്രായിച്ചതാണ്, ഇത് നിങ്ങൾക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ സുരേഷ് എന്ന് പറഞ്ഞ അവൻ്റെ ക്യാരക്ടർ അവരെ പിടിച്ച് അടിച്ച് തിരപ്പാക്കിയിട്ട് ഇവരെ നന്നാക്കി കൊണ്ടുവരുന്ന ഒരു സംഭവം. ഇതൊരു വലിയ സന്ദേശമാണ്, അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് യാതൊരു സംശയവുമില്ല, അതൊരു പാഠമാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം റിലീസ് ചെയ്യപ്പെടണം. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും നേരത്തെ പറയായിരുന്നു ഒരു സാമൂഹിക പ്രതിബദ്ധത അതിൻ്റെ ഉള്ളിലുണ്ട്. ഉർവശേഷി, ഒരു കാര്യം ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. കാര്യം ലാലേട്ടൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഒരുപക്ഷെ നായികയായിട്ട് ചെയ്തിട്ടുണ്ട് ഉർവശേഷി. ലാലേട്ടനെ പറ്റി ഞങ്ങൾക്ക് ആർക്കും അധികം അറിയാത്ത ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ? ലാലേട്ടൻ പറ്റി അറിയാത്തത് എന്ന് പറയാനായിട്ട് രഹസ്യമായിട്ടുള്ള അഭിപ്രായം നല്ല, പക്ഷെ ഇത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യനെ, നമ്മൾ ക്ഷമയുടെ പ്രതീകമായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടോ അല്ലെങ്കിൽ ലാലേട്ടന് ശേഷമോ അല്ലെങ്കിൽ ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. സഹനശേഷി വളരെ ഉള്ള ഒരാളാണ് ലാലേട്ടൻ. എന്ത് പറഞ്ഞാലാണ് ലാലേട്ടനെ ഒന്ന് പ്രകോപിപ്പിച്ചൊന്ന് ദേഷ്യപ്പെടുത്തി വാക്കറുടെ മുമ്പിൽ അങ്ങനെ പറയാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ലാലേട്ടൻ. ഇങ്ങനെ ലാലേട്ടൻ രാത്രി 3 മണിയിൽ വർക്ക് ചെയ്തിട്ട് ബാക്കപ്പായിട്ട് ഹോട്ടലിൽ ചെന്ന് കുളിച്ചിട്ട് ലാലേട്ടൻ ആദ്യം റെഡിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ അവർ വന്ന് വിളിക്കും, മോഹൻലാൽ വന്ന് അവിടെ നിൽക്കുന്നു, ലാലേട്ടൻ വന്ന് നിൽക്കുന്നുണ്ടല്ലേ, നിങ്ങൾ വന്നോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലാലേട്ടനോട് കലിയാ, ഇദ്ദേഹം ഒന്ന് ചെറിയ ഉറങ്ങിയെങ്കിൽ. അപ്പം അങ്ങനെ വളരെയധികം കഠിനാധ്വാനവും ഈ ക്ഷമ എന്ന് പറയുന്നത്, എനിക്ക് ലാലേട്ടൻ അമ്മ അമ്മയ്ക്ക് ഞാൻ വലിയ പെറ്റാണ്, അമ്മ അത്രയും സ്നേഹമുള്ള സ്ത്രീയാണ്. ലാലേട്ടനെക്കാൾ എനിക്ക് 10 മടങ്ങ് ഇഷ്ടമുള്ള ഒരു അമ്മയാണ് എൻ്റെ ശാന്തമ്മ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് അമ്മയെ എനിക്ക് മറക്കാൻ പറ്റില്ല. അമ്മയുടെ സ്നേഹവും അമ്മയുടെ ഹ്യൂമറും അമ്മയുടെ കുറേ കാര്യങ്ങളും കിട്ടിയിട്ടുള്ള ആളാണ് ലാലേട്ടൻ. അപ്പം രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത്. അത് അങ്ങ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അമ്മയുടെ സ്നേഹം തന്നെയാണ് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. അതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയായി മാറി യുവജനോത്സവം. അതിലെ കഥാപാത്രം വളരെയധികം പ്രതിസന്ധികളിലൂടെ ജീവിച്ച് വന്നിട്ടും അദ്ദേഹം മനുഷ്യത്വം ഉള്ള ഒരാളായിട്ട് മാറുന്നു. പിന്നെ സഹോദരി സഹോദര ബന്ധങ്ങളുടെ ഒരുപാട് കഥ പറയുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് വലിയൊരു സന്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ യുവജനോത്സവം എന്നുള്ള സിനിമ നമ്മളിപ്പോഴും ഓർക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രീകുമാരൻ തമ്പിസാറിന് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് ഞാൻ പ്രണമിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.